ബയോമോളിക്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ പ്രോട്ടീനുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്, പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Proteins are the most abundant biological macromolecules occurring in all cells. ജീവകോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ബയോമോളിക്യൂളുകളിൽ ഒന്നാണ് പ്രോട്ടീനുകൾ. It is also the most versatile organic molecule of the living systems and occur in all great variety, thousands of different kinds, ranging in size from relatively small peptides to large polymers. ജീവജാലങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂളുകളിൽ വ്യത്യസ്ത രൂപവും വ്യത്യസ്ത ഘടനയും വ്യത്യസ്ത ഭാരവുമുള്ള മോളിക്യൂളുകളിൽ ഒന്നാണ് പ്രോട്ടീനുകൾ. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് കോവാലൻ്റ് ലിങ്ക്ഡ് ബൈ ദ പെപ്റ്റൈഡ് ബോണ്ട്സ്. പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ്. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകം അമിനോ ആസിഡുകളാണ്. ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ് ആർ ദ 20 നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ്. പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ പ്രോട്ടീനുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 20 അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അതായത് 20 അമിനോ ആസിഡുകൾ കൊണ്ടാണ് വ്യത്യസ്ത വലുപ്പത്തിലും വ്യത്യസ്ത ഭാരത്തിലും വ്യത്യസ്ത ഘടനയിലുമുള്ള ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Thus, proteins are the polymers of amino acids. പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളുടെ പോളിമറുകളാണ്. ദർ മോളിക്കുലാർ വെയ്റ്റ് റേഞ്ചസ് ഫ്രം 12,000 ഡാൾട്ടൺസ് ടു സെവറൽ മില്യൺസ്. പ്രോട്ടീനുകളുടെ ഭാരം 12,000 ഡാൾട്ടൺ മുതൽ ദശലക്ഷക്കണക്കിന് ഡാൾട്ടൺ വരെ എന്ന നിലയിൽ കാണപ്പെടുന്നു. ഓൾ പ്രോട്ടീൻസ് ഓൾവേസ് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ വിത്ത് സൾഫർ ആൻഡ് ഫോസ്ഫറസ് ആസ് മൈനർ കോൺസ്റ്റിറ്റ്യൻസ്. എല്ലാ പ്രോട്ടീൻ്റെയും അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ എന്നീ ഘടകങ്ങൾ കൊണ്ടാണ്. അതോടൊപ്പം ഫോസ്ഫറസും സൾഫറും മൈനർ കണ്ടൻ്റായിട്ട് അമിനോ ആസിഡുകൾ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പ്രസൻസ് ഓഫ് നൈട്രജൻ ഈസ് എ ഡിസ്റ്റിങ്ക്യൂഷൻ ഫീച്ചർ ഓഫ് പ്രോട്ടീൻസ്. കണ്ടെയ്ൻസ് ആൻ ആവറേജ് ഓഫ് 16% ബൈ വെയ്റ്റ്. പ്രോട്ടീൻ ഘടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദാർത്ഥമാണ് നൈട്രജൻ. പ്രോട്ടീൻ്റെ 16% നൈട്രജൻ എന്ന മൂലകം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രോട്ടീൻസ് ആസ് പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളുടെ ചങ്ങലകളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോളർ യൂണിറ്റ്സ് കോൾഡ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്. ദേ ആർ അറ്റാച്ച്ഡ് ടു വൺ അനദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്സ് ഫോമിങ് എ ലോങ് ചെയിൻ ഓഫ് പ്രോട്ടീൻസ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന 20 അമിനോ ആസിഡുകളുടെ വിവിധ കോമ്പിനേഷനുകളാണ് എല്ലാ പ്രോട്ടീനുകളും. പ്രോട്ടീനുകൾ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ കോവാലൻ്റ് ബോണ്ട് വഴി ബോണ്ടിങ് നടത്തി ലോങ് ചെയിനായിട്ടുള്ള പ്രോട്ടീൻ മോളിക്കുളായിട്ട് രൂപമാറ്റം ഉണ്ടാകുന്നു. ആൻ അമിനോ ആസിഡ് കണ്ടെയ്ൻസ് ബോത്ത് എ കാർബോക്സിലിക് ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ്. അമിനോ ആസിഡിന് ഒരു കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട്. ബോണ്ടഡ് ഡയറക്ട്ലി ടു ദ ആൽഫ കാർബൺ ആർ റെഫേർഡ് ടു ആസ് ദ ആൽഫ അമിനോ ആസിഡ്സ്.
ആൽഫ കാർബണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തിട്ടാണ് ആൽഫ അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നത്. എവറി ആൽഫ അമിനോ ആസിഡ് ഹാസ് എ കാർബൺ ആറ്റം കോൾഡ് ആൽഫ കാർബൺ ബോണ്ടഡ് ടു എ കാർബോക്സിലിക് ആസിഡ് ദാറ്റ് ഈസ് സി ഒ എ എച്ച് ഗ്രൂപ്പ് ആൻഡ് അമിനോ ദാറ്റ് ഈസ് എൻ എച്ച് ടു ഗ്രൂപ്പ് എ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആൻ ആർ ഗ്രൂപ്പ് ദാറ്റ് ഈസ് യുണീക് ഫോർ എവറി അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിൻ്റെ ഭാഗങ്ങൾ നോക്കുക. ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു കാർബോക്സിലിക് കാർബണും ഓക്സിജനും ചേർന്ന ഗ്രൂപ്പ്, ദെൻ ഒരു ആൽഫ കാർബൺ എന്നിവ ചേരുന്നതാണ് ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഓരോ അമിനോ ആസിഡിനും ഒരു ആർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ ഗ്രൂപ്പാണ്. ഈ വേരിയബിൾ ഗ്രൂപ്പാണ് ഓരോ അമിനോ ആസിഡിനെയും നിർണയിക്കുന്നത്. അതായത് അമിനോ ആസിഡുകൾ വ്യത്യസ്തമായിരിക്കുന്നത് ഈ ആർ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡുകൾ. അമിനോ ആസിഡുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദർ ആർ 20 അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദെയർ ആർ ഗ്രൂപ്പ്. ദ ആർ ക്ലാസിഫൈഡ് ഓൺ ബേസ്ഡ് ഓൺ ദെയർ പൊളാരിറ്റി. 20 അമിനോ ആസിഡുകൾ മാത്രമേ പ്രകൃതിയിൽ കാണപ്പെടുന്നുള്ളൂ. 20 അമിനോ ആസിഡുകൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്നത് അതിൻ്റെ ആർ ഗ്രൂപ്പ് എവിടെ കാണപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായിട്ടും എസൻഷ്യൽ അമിനോ ആസിഡുകളെന്നും നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകളെന്നും അമിനോ ആസിഡുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എസൻഷ്യൽ അമിനോ ആസിഡുകൾ ദ ആർ ദ അമിനോ ആസിഡ്സ് വിച്ച് ആർ നീഡ് ത്രൂ യുവർ ഡയറ്റ് ബിക്കോസ് യുവർ ബോഡി കനോട്ട് മേക്ക് ദം. നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയാത്തതും ശരീരത്തിന് ഡയറ്റിലൂടെ ആഹാരത്തിലൂടെ വേണ്ടുന്നതുമായ അമിനോ ആസിഡുകളെയാണ് എസൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. അതായത് ഇത്തരം അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാത്ത അമിനോ ആസിഡുകളാണ്. നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ ദ അമിനോ ആസിഡ്സ് വിച്ച് ആർ നോട്ട് ആൻ എസൻഷ്യൽ പാർട്ട് ഓഫ് യുവർ ഡയറ്റ് ബിക്കോസ് ദേ ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ യുവർ ബോഡി. നമ്മുടെ ഡയറ്റിലൂടെ ആഹാരത്തിലൂടെ അല്ലാതെ തന്നെ ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന അമിനോ ആസിഡുകളെയാണ് നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഹിസ്റ്റിഡിൻ, ഐസോല്യൂസിൻ, ലൂസിൻ, മെത്തിയോണിൻ, ഫീനൈൽ അലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, വാലിൻ തുടങ്ങിയവയാണ് എസൻഷ്യൽ അമിനോ ആസിഡുകൾ. അതായത് നമുക്ക് ഡയറ്റിലൂടെ വേണ്ടുന്ന അമിനോ ആസിഡുകൾ. അതുപോലെ തന്നെ അലാനിൻ, ഹാർജിനിൻ, അസ്പാർജിൻ, അസ്പാറേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസീൻ, ഓർനിതീൻ, പ്രോലിൻ, സെറിൻ, ട്രയോസിൻ തുടങ്ങിയവയാണ് നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകൾ. അതായത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമിനോ ആസിഡുകൾ. ഇനി പെപ്റ്റൈഡ് ബോണ്ടുകൾ അമിനോ ആസിഡുകൾക്കിടയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം, അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്താണെന്ന് നോക്കാം. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ അമൈഡ് ഗ്രൂപ്പ് കാൾഡ് പെപ്റ്റൈഡ് ബോണ്ട്സ്. രണ്ട് അമിനോ ആസിഡുകൾ ഒരുമിച്ച് ചേരുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. ഇവിടെ അമൈഡ് ഗ്രൂപ്പുകളാണ് ലിങ്ക് ചെയ്യപ്പെടുന്നത്. ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ് ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ആൻ അമിനോ ആസിഡ് അറ്റ് ദ എൻഡ് ഓഫ് ഗ്രോയിങ് പെപ്റ്റൈഡ് ചെയിൻ റിയാക്ട് വിത്ത് അമിനോ ഗ്രൂപ്പ് ഓഫ് ആൻ ഇൻകമ്മിങ് അമിനോ ആസിഡ് റിലീസിങ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഒന്നിലധികം അമിനോ ആസിഡുകൾ ചേർത്താണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പ് പെപ്റ്റൈഡ് ബോണ്ട് വഴി ഇൻകമ്മിങ് അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പുമായി ബോണ്ടിംഗ് ഏർപ്പെടുന്നു. അതായത് പ്രോട്ടീൻ സിന്തസിസിൽ കാർബോക്സിൽ ഗ്രൂപ്പ് തുടർന്ന് വരുന്ന
അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ലിങ്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു വാട്ടർ മോളിക്യൂളിനെ റിലീസ് ചെയ്തുകൊണ്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുകയും അമിനോ ആസിഡുകൾ വൺ ബൈ വൺ ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു. ദ റിസൾട്ടിംഗ് ബോണ്ട് ബിറ്റ്വീൻ ദ അമിനോ ആസിഡ് ഈസ് എ പെപ്റ്റൈഡ് ബോണ്ട്. ഇങ്ങനെ കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും തമ്മിൽ രണ്ട് അമിനോ ആസിഡുകൾക്കിടയിൽ ബോണ്ടിങ് ഉണ്ടാകുന്നു. ഈ ബോണ്ടിങ്ങിനെ പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് പറയുക. പെപ്റ്റൈഡ് രൂപപ്പെടുന്നതോടുകൂടി ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ബോണ്ടിങ് പൂർത്തിയാവുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ കാണപ്പെടുന്ന 20 അമിനോ ആസിഡുകൾ ഇവയാണ്: അലാനിൻ, ആർജിനിൻ, അസ്പർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടമിൻ, ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ഹൈഡ്രോക്സിപ്രോലിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിലൈൻ അനാലിൻ, പ്രോലിൻ, പ്രോ ഗ്ലൂട്ടാമിക് സെറിൻ, തിയറോണിൻ, ട്രിപ്റ്റോഫാൻ, ത്രയോസിൻ ആൻഡ് വാലിൻ. ഇതാണ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന 20 അമിനോ ആസിഡുകൾ, അതിൻ്റെ അബ്രിവിയേഷൻ, ദെൻ അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് എന്നിവയാണ് ഈ ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് അമിനോ ആസിഡുകളെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾക്ക് പഠിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.